സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ ത്രിദിന തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ഇന്ന് ഡൽഹിയിൽ തുടങ്ങി കനത്ത തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇടതുമുന്നണി കൺവീനർക്കുമെതിരെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമോ എന്ന് കണ്ടറിയണം കേരളത്തിലുൾപ്പെടെ നേരിട്ട തിരിച്ചടികളെപ്പറ്റി ആഴത്തിലുള്ള പരിശോധന നടത്താൻ നേരത്തെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരുന്നു സംസ്ഥാനത്തെ പാർട്ടിയിലും സർക്കാരിലും പ്രവർത്തന മാർഗരേഖ ഉൾപ്പെടെ കടുത്ത തിരുത്തൽ ചികിത്സയ്ക്കാണ് സാധ്യത സംസ്ഥാന കമ്മിറ്റികൾ സമർപ്പിക്കുന്ന അവലോകന റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാവും കേന്ദ്ര കമ്മിറ്റിയുടെ പരിശോധന സംസ്ഥാന ജില്ലാതലങ്ങളിൽ ഉയര്ന്ന വിമർശനങ്ങൾ ക്രോഡീകരിച്ചുള്ള റിപ്പോർട്ടാണ് കേരളം സമർപ്പിക്കുന്നത് രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരുള്ള കേരളത്തിലെ പാർട്ടിയുടെ ജനകീയ അടിത്തറ തകരുകയും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയും ചെയ്തുവെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ സംസ്ഥാനത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുകയും വോട്ട് വിഹിതം ഉയർത്തിയതും അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്രനേതൃത്വം കാണുന്നത് ഈ സ്ഥിതി തുടർന്നാൽ കേരളവും ബംഗാളിൻ്റെയും തൃപുരടേയും പാതയിലേക്ക് പോകാൻ അധിക ദൂരം വേണ്ടെന്ന പാർട്ടി ബന്ധുക്കളുടെയും ഇടതുപക്ഷ സഹയാത്രികരുടെയും നിസ്വാർത്ഥമായ മുന്നറിയിപ്പുകളും കേന്ദ്ര നേതൃത്വത്തിന് അവഗണിക്കാനാവില്ല ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിക്കും ശൈലിക്കും അതിന് കുടപിടിക്കുന്ന സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷ ആക്രമണമാണുണ്ടായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി കാൽനൂറ്റാണ്ടിനുശേഷം പാർട്ടിയിൽ ഉയരുന്ന ഈ ചോദ്യം ചെയ്യൽ ശുഭസൂചകമായാണ് അണികൾ കാണുന്നത് ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വികാരവും പാർട്ടിയിൽ ശക്തമായി കേരളത്തിലെ പാർട്ടിക്കു മേൽ തുടക്കത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറയൊക്കെ കടിഞ്ഞാണിട്ടിരുന്നത് ബംഗാളിൽ നിന്നുള്ള ബി പി കേന്ദ്ര കമ്മിറ്റികളുടെ കൂടി പെൺബലത്തിലായിരുന്നു അവിടെ ഭരണം പോയതിന് പിന്നാലെ സംഘടനയും ദുർബലമായതോടെ ആ പിൻബലം നഷ്ടമായി പാർട്ടിക്ക് ഭരണമുള്ള കേരളത്തിലെ നേതൃത്വത്തിന്റെ സ്വാധീനമാണ് പിന്നീട് കേന്ദ്ര നേതൃത്വത്തിന്റെ നയസമീപനങ്ങളിലും തീരുമാനങ്ങളിലും കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിലും പാളയത്തിൽ പട ഉയരുന്നത് തിരുത്തൽ പ്രക്രിയയ്ക്ക് കരുത്തും വേഗതയും കൂട്ടുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമാനം